ഹായ് വ്യൂവേഴ്സ്, ഞാൻ കീർത്തി ഡെനി, ഡിസി ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇയറിങ്സ് എന്ന് പറയുമ്പോൾ ജുംകാസ് മാത്രമല്ല കേട്ടോ, അതിൽ ലോങ് ആയിട്ടുള്ള ഇയറിങ്സിന് പേൾസ് ഉണ്ട്, കുന്തൻസ് ഉണ്ട്, റൂബീസ് ഉണ്ട്, ലൈറ്റ് വെയ്റ്റും ലേശം വെയ്റ്റ് കൂടിയുള്ള ഇയറിങ്സ് ഉണ്ട്. ബ്രൈഡൽ പേർപ്പസ് മാത്രമല്ല, നമുക്ക് റെഗുലറായിട്ടും കാഷ്വലായിട്ടും ഒരു കുഞ്ഞു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഇയറിങ്സാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നോട്ട് ചെയ്യുക, ഡി സി ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ അറിയാലോ എല്ലാവർക്കും, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡി സി ജ്വല്ലേഴ്സ് ലൊക്കേഷൻ ഞാനതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫർദർ ക്യൂറീസ് ഒക്കെ വേണ്ട എൻ്റെ നമ്പർ പറയാം, 889333177. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കാണിക്കാൻ വന്ന് നോക്കി ഒരു ബ്രൈഡൽ വെയറിനൊക്കെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആട്ടോ. ഇത് വെറും 3 പവനുള്ളൂ. ഇതിൽ കുന്തൻ സ്റ്റോൺസും റൂബീസും വെച്ചിട്ടുള്ള ഒരു ഇയറിങ് ആട്ടോ. പിന്നെ അത് സെൻറ്റർ ചെയ്യുന്നത് മുഴുവൻ പേൾസ് ആയിട്ട് നോക്കിക്കേ. ഒരു 5-6 ജുംകാസ് ഒരുമിച്ചിട്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. വളരെ രസമായിട്ടുള്ള ചോയ്സ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ പീസാണ്. വെറും 3 പവനുള്ളൂ കേട്ടോ ഇതിന്. അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു സ്ലീക്കായിട്ടുള്ള ഡിസൈനാട്ടോ. ഇതിലെന്താന്ന് വെച്ചാൽ ഒരു സ്കാലപ്പ് ചെയ്ത പോലെ ഇരിക്കും. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിലൊരു സൗത്ത് സീ പേളിൻ്റെ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു CNC കട്ടിങ് ഉള്ള പോലത്തെയാണ്. ഇത് വെറും 9 grams ഉള്ളു, വളരെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ, ആൻഡ് ഈസി ടു യൂസ്. മൂന്നാമത് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഇയറിംഗ് ആണ്. അതിൽ സ്റ്റഡ് ശരിക്കും റൂബീസ് ആണ്. അത് കഴിഞ്ഞിട്ട് റൈസ് പേൾസ് ഇൻറ്റർവോവൺ ആയിട്ട് അടിയിൽ കുഞ്ഞ് കട്ട് റൂബീസ് ആട്ടോ വെച്ചിരിക്കുന്നത്. ഇത് വെറും 13 grams ഉള്ളു, വളരെ നൈസായിട്ടുള്ളൊരു പീസാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അടുത്ത് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന സെറ്റിന് ആക്ച്വലി 20 grams ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു സ്കാലപ്പ് ചെയ്ത പോലെ ഒരു സ്റ്റഡ് ഇതിൻ്റെ മുകളിൽ എംപോസ് ചെയ്ത പോലത്തെ ഫീലിംഗ് ഉള്ള ഒരു ഇയറിംഗ് ആണ്. കുറേ കുഞ്ഞു കുഞ്ഞു പേൾസ്, ഒരു എന്താ പറയുക, ഒരു ബഞ്ച്, ഒരു ഗ്രേപ്പ് ബഞ്ച് പോലെ ഭയങ്കര രസമായിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നൈസായിട്ടുള്ളൊരു പീസാണ്, നമുക്കൊരു സൽവാറിനോടെ ഇടാൻ ഭയങ്കര ഒപ്റ്റിമൽ ചോയ്സ്. വെറും 20 grams. ഇനി നമുക്ക് അടുത്ത് റൂബീസിൻ്റെ ചോയ്സ് ആയാലോ. ഇതൊരു സിലിണ്ട്രിക്കലായിട്ടുള്ള ലോങ് ഇയറിങ്, ഇതിൽ ഈ പറഞ്ഞ പോലെ കട്ട് റൂബീസും അടിയിൽ കുന്തൻസും, പിന്നെ കുന്തൻസും റൂബീസും കട്ടായിട്ടുള്ള സ്റ്റഡായിട്ട് വളരെ നല്ല ഒരു പീസാട്ടോ. വെറും 12 grams. ഇതേപോലെ ലൈറ്റ് വെയ്റ്റ് ഒരു 8 gramsൻ്റെ റൂബിയുടെ ഇയറിങ്. ഇതെങ്ങനെയുണ്ട് കാണാൻ? നിങ്ങൾക്ക് വെയ്റ്റ് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഇത് വെറും 8 gram ഉള്ളൂന്നേ, നല്ല രസമില്ലേ കാണാൻ. കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് റൂബീസും പേൾസും കുന്തൻസും വെച്ചിട്ടുള്ള ഒരു ലവ്ലി ഇയറിങ്. പിന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണെങ്കിലോ, ഒരു ഗൗണ്ടോടെയൊക്കെ എക്സാക്റ്റ് ആയിട്ട് ചോയ്സ് ആട്ടോ. ഇതിലൊക്കെ കട്ട് റൂബീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിനും 7 grams ഉള്ളൂ. പിന്നെ അത് ഇത് നോക്കി, ഇതിനും 6 grams ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ലൈറ്റ് വെയ്റ്റിൽ വരും കേട്ടോ. അടുത്ത് നമുക്കൊരു പുതിയ ടൈപ്പ് ഇയറിങ്സ് കാണാം കേട്ടോ. ഇതിൽ ഫുൾ ഇവരെ സ്റ്റഡ് ഫുൾ കുന്തൻ സ്റ്റോൺസ് വെച്ചിരിക്കുകയാണേ. പിന്നെ റൈസ് പേൾസ് വെച്ചിട്ട് ഇത് ഹാങ് ചെയ്തിട്ട് സ്മോൾ ജുംകാസും അടിയിലൊരു ടിയർ ഡ്രോപ്പ് പോലെ ഒരു പേളാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണേ. ഇതിന് വെറും 1.5 pounds. പക്ഷേ ബ്രൈഡൽ വെയറിനും നമ്മളല്ലാണ്ടൊരു ചെറിയൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പീസാണ് കേട്ടോ. അടുത്ത് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ചാന്ദ്വാലി ജുംക കോമ്പിനേഷൻ ഉള്ളൊരു ഇയർ പീസാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റഡിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിൽ കുന്തൻസും റൂബീസും കൂടി ഇൻറ്റർവോവനായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലോട്ടൊരു ജുംക കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു ബാലിയുടെ ഹാഫ്, അടിയിൽ സൗത്ത് സീ പേൾസ് എൻഡ് ചെയ്യുന്നു. വളരെ രസമായിട്ടുള്ളൊരു പീസാണ്. ഇതിന് വെറും 14 grams ഉള്ളു കേട്ടോ. അടുത്തൊരു റോസ് ഗോൾഡ് ഫിനിഷുള്ള ഇയറിങ് ആണ്. ഒരു ചാന്ദ്വാലി സ്റ്റൈലാണ്, അടിയിലൊരു ടിയർ ഡ്രോപ്പും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വെച്ചിരിക്കുന്ന സ്റ്റോൺസ് കണ്ട പക്ക നമുക്ക് തോന്നും ഒരു അൺകട്ട് ഫീലുള്ളതാണ്. പക്ഷേ ഇത് അൺകട്ടല്ല, പക്ഷേ എൻ്റെ സെറ്റിങ്സിൻ്റെ പ്രത്യേകതയാണ്. ഇത് വളരെ റിച്ചും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആട്ടോ. റോസ് ഗോൾഡ് ഫിനിഷുള്ള ചാന്ദ്വാലീസ്, അതേപോലെ തന്നെ ഒരു ഗോൾഡ് ഫ്ലേക്ക് ഫ്ലവേഴ്സ് ഉള്ള നോക്കി, ഫ്ലവേഴ്സിൻ്റെ ഫ്ലേക്സ് ഉള്ള പോലത്തെ അതേ ഫിനിഷുള്ള വേറൊരു ഇയറിങ്. അടുത്ത് നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് ഒരു ഏൻഷ്യൻ കൾച്ചറിനെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ഇയറിങ് ആട്ടോ. ഇതിന് സ്റ്റഡിൻ്റെ പ്രത്യേകത നോക്കിക്കേ, നമ്മുടെ പണ്ടത്തെ മുഗൾ കാവിങ്സ് ഒക്കെ പോലെ ഉണ്ടല്ലേ കാണാൻ, വളരെ രസമാണേ. വെയ്റ്റ് വെറും 19 grams ഉള്ളൂ. പിന്നെ ഇതേ അടുത്ത് നോക്കിയേ, ട്രൈ കളറായിട്ടുള്ള എൻഡിങ്സ് ഉള്ള
നല്ല രസമുള്ള ജുംകാസ്. ഇത്തിരി ലെങ്തി ആട്ടോ, ഇത്തിരി തിൻ ആയിട്ടുള്ള പെമ്പിളർക്ക്, ഇത്തിരി ലോങ് നെക്കുള്ളവർക്ക് വളരെയായിട്ട് ചേരും ഇത് യൂസ് ചെയ്യാൻ. ഇത് വെറും 24 ഗ്രാം ഉള്ളൂ, 3 പവൻ. ഇനി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണെങ്കിലോ, ഇതൊക്കെ ഹുക്ക് ടൈപ്പാണ് കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്യൂബോയിഡൽ സ്റ്റൈലുള്ള ഹാങ്ങിങ് ആണ്. ഇതിൽ വെർട്ടിക്കൽ ലൈൻസിൽ കട്ട് റൂബീസും പേൾസും ഗോൾഡൻ ബോൾസും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മളിട്ടിരിക്കുന്നു. ഭയങ്കര രസമായിട്ടുള്ള ചോയ്സാണ്. 22 ഗ്രാംസ്, അത് തന്നെ ഒരു വേറെ ടൈപ്പ് സിലിണ്ട്രിക്കൽ വേർഷനിൽ വെർട്ടിക്കൽ ലൈൻസ് ഓഫ് പേൾസ്, റൂബീസ് ആൻഡ് ഗോൾഡൻ ബോൾസ്. ഇതൊക്കെ ഹുക്ക് ടൈപ്പാണ് കേട്ടോ. ഹുക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ നോക്കി, ഒരു വേറെ ആൻറ്റിക്കായിട്ടുള്ള ഒരു ഇയർ പീസാണ്. ഇതിൽ കുന്തനുണ്ട്, റൂബി ഉണ്ട്. പിന്നെ നോക്കി, ബോൾസ് ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസം കാണാൻ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അടുത്ത ഇയറിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ കുന്തൻസും പേൾസും പിന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള ഒരു വർക്കാട്ടോ. ഇതിന് മീനാക്കാരി വർക്ക് എന്നാണ് വിളിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള വർക്കാണ്, വളരെ രസമാണ്. ഇതിന് വെയിറ്റ് വെറും 12 ഗ്രാം ഉള്ളൂ, പക്ഷെ നമ്മുടെ കാതിലിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും? പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ്, ഇതിന് വെറും 6 ഗ്രാംസ് ഉള്ളൂന്നേ. ഇതിലും കുന്തൻസും റൂബീസും പേൾസിൻ്റെയും കോമ്പിനേഷനാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരെണ്ണം, ഇതിനൊരു 8 ഗ്രാംസ് ഉണ്ട്. ഇതൊരു ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്, കുന്തൻസും പേൾസും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ചും കൂടി ഒരു നൈസ് ഒരു മുഗൾ ചോയ്സ്. ഞങ്ങളുടെ ലോങ് ഇയറിങ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും കുറേ കളക്ഷൻസ് ഡി സിയിലുണ്ട് കേട്ടോ, നല്ല ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ചേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ക്ലാരിറ്റി കുറച്ചും കൂടി നന്നായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതിൽ കുറച്ചും കൂടി ഞങ്ങൾ ഭേദപ്പെടും കേട്ടോ. അപ്പോൾ ഇനി കളക്ഷൻസ് കൂടുതൽ കാണുന്നവർക്ക് ഡി സിയിലോട്ട് നേരിട്ട് വരണം. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. സ്റ്റഡ്സ് ആയാലും നമ്മുടെ അടുത്ത് കുറേ വെറൈറ്റീസ് ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ സ്റ്റഡ്സ് കാണിക്കാം. പിന്നെ കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് ഫിംഗർ റിങ്സിൻ്റെ, ലൈറ്റ് വെയ്റ്റ് ഇയർ റിങ്സ്, ലൈറ്റ് വെയ്റ്റ് ചെയിൻസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അടുത്ത പ്രാവശ്യം ഒരു ആങ്ക്ലെറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആങ്ക്ലെറ്റ് നമ്മളിവിടെ കുറേ ഡിസൈനർ ചോയ്സുകളുണ്ട്. അപ്പോൾ ഡി സിയിൽ ഇനിയും വിസിറ്റ് ചെയ്യാത്തവർ പ്ലീസ് വിസിറ്റ് ആ സ്റ്റോർ. ജൂബിലി മിഷൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് ഉള്ളൂ നമ്മുടെ ഡി സിയിലോട്ട് എത്താൻ. അപ്പോൾ ബൈ ഫോർ നൗ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഡി സി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദിസ് ഇസ് കീർത്തി ഡെലി സൈനിങ് ഓഫ്. അപ്പോൾ ബൈ, താങ്ക് യു.